പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും എം എം ഹസനെയും അടക്കമുള്ളവരെ വെട്ടിലാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് കരുണാകരൻ്റെ മകനായ കെ എൽ മുരളീധരൻ, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായ കെ മുരളീധരൻ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നു. ഇതിവർക്ക് വലിയ തോതിൽ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ബുധനാഴ്ച മുതൽ സ്ഥലത്തെത്തുന്ന കെ മുരളീധരൻ ബുധനാഴ്ച മുതൽ ശക്തമായ നടപടികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നീങ്ങുമെന്നാണ് ഇപ്പോൾ മുരളീധരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. 2019 വടകര തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒഴിവാക്കിയ മണ്ഡലമായ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് കെ മുരളീധരൻ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നത്. മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുത്തിടപഴകുന്നതിനും അവിടുത്തെ കാര്യങ്ങളിലേക്ക് എല്ലാം കൂടുതൽ കാര്യക്ഷമമായി ഇടപെട്ട് ജനങ്ങളെ വട്ടിയൂർക്കാവിലെ പൗരന്മാരെ അല്ലെങ്കിൽ വോട്ടർമാരെ കൂടെ നിർത്തുന്നതിനുമുള്ള വലിയ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ എസ് സുധാകരനെ മാറ്റിയാൽ പകരം മുരളീധരനെ പരിഗണിക്കുമെന്ന ചർച്ചകളും അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ജാതി സമവാക്യങ്ങൾ നോക്കി മാത്രം പദവികൾ നിശ്ചയിക്കുന്ന കോൺഗ്രസ് രീതിയിൽ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കില്ലെന്ന ബോധ്യം മുരളീധരനുണ്ട്. കെ കരുണാകരൻ സ്മാരക നിർമ്മാണ സമിതിയുടെ വർക്കിംഗ് ചെയർമാനാണ് മുരളീധരൻ. എന്നാൽ പത്മജ വേണുഗോപാലിനെ മുൻനിർത്തി കരുണാകരന് സ്മാരകമുണ്ടാക്കാനുള്ള നീക്കം ബി ജെ പി തുടങ്ങാനിടയുണ്ട്. ഇത് മുന്നിൽ കണ്ട് കരുണാകര സ്മാരക നിർമ്മാണത്തിന് വൈകാതെ തുടക്കമിടണമെന്ന അഭിപ്രായമാണ് മുരളീധരനുള്ളത്. നോക്കൂ, 60 വർഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം പിന്നിട്ടിട്ടും അതോടൊപ്പം തന്നെ നടക്കുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നിരവധിയുണ്ട്. ആർ ശങ്കർ അടക്കമുള്ള മഹോന്നതന്മാരായ നേതാക്കന്മാർ കടന്നുപോയ മേഖലയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനങ്ങളും മറ്റും വഹിക്കുന്നത്. അതിനിടയിലൂടെ വന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കെ കരുണാകരൻ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പെല്ലാം കൈയാളിയിരുന്ന കെ കരുണാകരൻ. ഇത്രയും കാലം മാറി മാറി എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. എന്തുകൊണ്ട് കെ കരുണാകരൻ മരിച്ചിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു സ്മാരക മന്ദിരം കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല? ഇത് വലിയ ചോദ്യമാണ്. കാരണം വെച്ചാൽ വലിയ തോതിലുള്ള സംവിധാനങ്ങളെ എങ്ങനെ നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ പോലും യാതൊരുവിധ ഉറപ്പുമില്ലാത്ത കോൺഗ്രസിനെ വിശ്വസിച്ച് റോഡിൽ നിൽക്കുന്ന അണികൾക്ക് എന്ത് സമാധാനമാണ്, അല്ലെങ്കിൽ അണികളോട് ഇവർക്ക് എന്ത് സമാധാനമാണ് പറയാനുള്ളത്? ഇതിനിടയിൽ ഇതാ കെ കരുണാകരൻ്റെ സ്മാരക മന്ദിരം ഇപ്പോൾ ബി ജെ പി പണിയാൻ പോകുന്നു എന്നുള്ള വലിയ തോതിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതോടെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് പത്മജയോട് താല്പര്യമുണ്ട്, കെ കരുണാകരനോട് താല്പര്യമുണ്ട്, കെ മുരളീധരനോട് താല്പര്യമുണ്ട്. ഇത്തരത്തിൽ കെ കരുണാകരനെ ഇഷ്ടപ്പെടുന്നവർ സ്വാഭാവികമായിട്ടും ബി ജെ പിയാണ് ഒരു സ്മാരകം നിർമ്മിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരോട് ആഭിമുഖ്യം കാണിക്കുമെന്നതിൽ തർക്കമില്ല. ഈ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് ബി ജെ പി തയ്യാറെടുക്കുന്നത്. അതുമാകട്ടെ, കരുണാകരൻ്റെ മകളായ പത്മജ ബി ജെ പിയിൽ എത്തിയ പശ്ചാത്തലത്തിൽ ഇവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് സ്മാരകങ്ങൾ ഒരു പുത്തിരിയല്ല. എതിലെ പോകുന്ന ആൾക്കും വേണ്ടി സ്മാരകം പണിയാൻ ബി ജെ പി എപ്പോഴും തയ്യാറാണ്. ജനങ്ങൾക്ക് വലിയ ഉപകാരങ്ങളൊന്നും ഇല്ലാത്ത വസ്തുവാണ് സ്മാരകങ്ങളെങ്കിലും കൃത്യമായിട്ട് ഇത്തരം ചില കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ബി ജെ പിക്ക് അമിതമായ താല്പര്യമുണ്ട്. ഇതിൻ്റെ ഭാഗമായി കോടികൾ മുടക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ സ്മാരകങ്ങളും ശിലകളുമാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. എത്രത്തോളം പ്രതിമകളാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്? നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ മൂലമാണോ അതോ മോഡിയുടെ അടക്കം കാലക്കേട് കൊണ്ടാണോ ഇവയെല്ലാം വീഴുകയും പൊട്ടുകയും തകരുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 10-15 ദിവസമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവസാനം നിർമ്മിച്ച കൊട്ടിക്കോഴിച്ച ചില പാലങ്ങളും വലിയ സ്മാരകങ്ങൾക്കും വരെ വിള്ളലുണ്ടാകുകയും പൊട്ടിത്തകർന്ന് വീഴുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും കെ കരുണാകരൻ്റെ പ്രതിമ ഓർമ്മിക്കുന്നതിലൂടെ ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ ആ പ്രതിമയും പൊട്ടി വീഴുമോ എന്ന് നമ്മൾ കണ്ടറിയണം. കരുണാകരൻ്റെ പ്രതിമ നിർമ്മാണത്തിന് കെ പി സി സി ഇതിനകം കോടികൾ പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. സ്മാരകത്തിൻ്റെ രൂപരേഖ ഉടൻ വരച്ച് കിട്ടുമെന്ന പ്രതിനിധീകരണമാണ് നേതൃത്വം നൽകിയത്. നോക്കൂ, ഒരു പ്രതിമ നിർമ്മിക്കുന്നതിനായിട്ട് ആ പ്രതിമ നിർമ്മിക്കുന്നതിന് മുൻപുള്ള ഒരു രൂപരേഖ, ഒരു മോഡൽ വരച്ചുണ്ടാകണം. ഇതിന് ഇത്ര വലിയ സംഭവമുണ്ടോ? ഒരു ശില്പിയെ അറിയാവുന്ന ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാൽ 10-15 ദിവസം കൊണ്ട് തീർത്ത് കിട്ടുന്ന വസ്തുവാണ് അല്ലെങ്കിൽ ആ ഒരു രേഖയാണ് ഈ പറയുന്ന രൂപരേഖ എന്ന് പറയുന്നത്. സാധാരണ കാർട്ടൂണിസ്റ്റുകൾ പോലും 3 മിനിറ്റ് കൊണ്ടോ 1.5 മിനിറ്റ് കൊണ്ടൊക്കെ കാർട്ടൂണുകൾ വരച്ചുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വരച്ചുണ്ടാക്കാൻ കുറഞ്ഞ സമയം മതിയെന്ന് വലിയ എല്ലാവരും തന്നെ പറയുന്നു. കാനായിയെപ്പോലുള്ള ആളുകളുള്ള കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിമയുടെ രൂപം വരയ്ക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ താമസമോ തടസ്സമോ ഇല്ല.
എന്നാൽ കരുണാകരൻ്റെ പേരിൽ കോടികൾ പിരിച്ച് വലിയ തോതിൽ പൊട്ടടിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിമ നിർമ്മിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ പ്രതിമ നിർമ്മിച്ചാൽ ഇതിൻ്റെ കണക്ക് പുറത്ത് പറയേണ്ടി വരും. കണക്ക് പുറത്ത് പറയേണ്ടി വന്നാൽ പലരും വെട്ടിലാകും. കാരണം അടിച്ചു മാറ്റിയതിൻ്റെ കണക്കൊന്നും ഇപ്പോഴും കൃത്യമായി സൂക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയും ഈ കണക്ക് കുറച്ച് കാണിച്ച് ഈ പണം അടിച്ചു മാറണമെങ്കിൽ അത് കരുണാകരൻ്റെ പേരിലാകട്ടെ, കോൺഗ്രസിൻ്റെ സ്ഥാപകരുടെ പേരിലാകട്ടെ, നിലവിലുള്ള ഏത് നേതാവിൻ്റെ പേരിലാകട്ടെ, പിരിക്കുക അത് എടുക്കുക എന്നുള്ള തന്ത്രം ഇനിയും മുന്നോട്ട് തന്നെ പോകും. എന്തായാലും പത്മജയെ മുൻനിർത്തി ബി ജെ പി പ്രതിമ നിർമ്മിക്കുകയും കെ മുരളീധരനെ കോൺഗ്രസിൽ നിർത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ് ഇതെല്ലാം ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ കെ മുരളീധരൻ തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമ്പോൾ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ കൈവിടില്ല എന്നുള്ള ഉത്മവിശ്വാസമാണ് കെ മുരളീധരനുള്ളത്. ഇത് നിലനിർത്താൻ സാധിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തിരിച്ചറിവാകും കെ മുരളീധരനും മുരളീധരനോടൊപ്പമുള്ളവരും നടത്തുക. ഇതിന് യാതൊരുവിധ തർക്കവും സംശയവുമില്ല. ഇതിനിടയിൽ കരുണാകരൻ്റെ സ്മാരകം നിർമ്മിച്ച് എങ്ങനെയും തല ഉയരുന്നതാകും കോൺഗ്രസ്സുകാർക്ക് ഇനിയുള്ള ഏക രക്ഷ.